കുറച്ചു നേരം കുറച്ച് കാര്യങ്ങളുമായി ആബിദ് വിയൻ. ന്യൂസിലാൻഡ് ഭീകരാക്രമണത്തിൻ്റെ കണ്ണീരുണങ്ങും മുമ്പ് നൂറുകണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ട ശ്രീലങ്കയിലെ ഭീകരാക്രമണത്തിന് പിന്നിലെ കറുത്ത കൈകൾ, രക്തദാഹികൾ മാപ്പർഹിക്കാത്ത കുറ്റമാണ് നടത്തിയത്. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത IS വീണ്ടും മനുഷ്യസ്നേഹത്തിൻ്റെ കണ്ണിലെ കരടായിരിക്കുകയാണ്. IS ഇസ്ലാമുമായി കൂട്ടിച്ചേർക്കുന്ന പ്രചരണം ലോകത്ത് ശക്തമായി തുടരുകയാണ്. ഇത്തരം പ്രചരണത്തിനെതിരെയും IS വന്നുപെടുന്ന ചെറുപ്പക്കാരെ തടയാനും 126 മുസ്ലിം പണ്ഡിതന്മാർ 2014 സെപ്റ്റംബറിൽ ഔദ്യോഗിക കത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. IS ഇസ്ലാമികമല്ല എന്ന് തെളിയിക്കുന്ന 24 ന്യായങ്ങൾ അതിൽ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവനാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന പള്ളികളുടെയും സന്യാസിമഠങ്ങളുടെയും ക്രൈസ്തവ ചർച്ചുകളുടെയും ജൂത സിനഗോഗകളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതാണ് ഇസ്ലാമിക ദർശനം. ഖുർആൻ 22:30-40 വചനങ്ങൾ കാണുക. പിരമിഡുകൾ ഫറോവമാരുടെ ശവകുടീരങ്ങളായിരുന്നിട്ടും 14 ഇസ്ലാമിക ഭരണകൂടങ്ങൾ അവയെ ഭദ്രമായി സംരക്ഷിച്ചിരുന്നു. ഇത്തരം ചരിത്ര സ്മാരകങ്ങളെ തകർക്കുകയാണ് IS ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീതിമാനായ ഭരണാധികാരി എന്ന് ലോകമംഗീകരിച്ച ഖലീഫ ഒമറുൽ ഫാറൂഖിൻ്റെ ഭരണ സംവിധാനമായ ഖിലാഫത്തിനെയാണ് IS വികലമായി ചിത്രീകരിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിലെ IS വിരുദ്ധ പ്രഖ്യാപനങ്ങളിൽ ഈ അഹമ്മദ് സാഹിബിൻ്റെ പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. മാഡം സ്പീക്കർ സാർ, മാഡം, ഐ ആം വെരി ഈഗർ ടു പുട്ട് എ ക്വസ്റ്റ്യൻ ഹിയർ. ഐ ജസ്റ്റ് വുഡ് ലൈക്ക് ടു സേ ഓൾ ദ റെസ്പോൺസിബിൾ ഓർഗനൈസേഷൻ ഓഫ് ദ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി മൈ കമ്മ്യൂണിറ്റി, മൈ പാർട്ടി, കണ്ടെംപ്റ്റ് ദീസ് ISI ആക്ടിവിറ്റീസ്. Yes. And they have even exhorted the community that nobody will associate with them, and I assure on behalf of my party, we will never be allowed to go to support ISI. Yes. We are always opposite tooth and nail, because they are doing everything anti-Islamic and against Islamic principle in the name of Islam. We will never allow such things. At the very same day, I have a request to the honorable Home Minister. Home Minister will have to see whether there is any innocent Muslim has been jailed in the name of ISI activity. Because security forces, especially former Home Minister Secretary is also here, he also has not very well, but he did mention on the other thing. Because innocent people are now being jailed in the name of everything, including the ISI. So I assure on behalf of my party, honorable madam, we will never support ISI. We will see, we will support IS അബൂബക്കർ ബഗ്ദാദിയും അമേരിക്കൻ സൃഷ്ടിയാണ് എന്ന് ക്യൂബൻ നേതാവ് ഫിദൽ കാസ്ട്രയും സുഡാൻ ഭരണാധികാരി ഉമർ അൽബഷീറും വാദിക്കുന്നു. യുനോൺ പ്ലാൻ എന്നറിയപ്പെടുന്ന ഗ്രേറ്റർ ഇസ്രായേൽ എന്ന പൊളിറ്റിക്കൽ അജണ്ടയുടെയും ഈജിപ്തിലെ നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് വരെ നീണ്ടുകിടക്കുന്ന, അതായത് ലബനാൻ, ജോർദാൻ, സിറിയ, സിനായ്, ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങി മുസ്ലിം രാജ്യങ്ങളുടെ വലിയൊരു ഭാഗത്തെ ഉൾക്കൊള്ളുന്ന സയണസത്തിൻ്റെ പിതാവ് തിയഡോൾ ഹെർസലിൻ്റെ ജൂത സ്റ്റേറ്റ് നിർമ്മാണത്തിൻ്റെ പദ്ധതിയുടെ മാർഗമാണ് IS. യുനോൺ പ്ലാൻ പ്രകാരം അറബ് മുസ്ലിം രാജ്യങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഇസ്രായേലിനുണ്ട്. ഗ്ലോബൽ റിസർച്ച് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ IS ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സൃഷ്ടിയാണെന്ന് തെളിയിക്കുന്നു. 2006 അബു ഉമർ അൽ ബാഗ്ദാദിയാണ് IS രൂപം നൽകിയത്. അമേരിക്കൻ ഇൻ്റലിജൻസിലെ കമ്പ്യൂട്ടർ വിദഗ്ധനായിരുന്ന എഡ്വേർഡ് സ്നോഡൻ ചില രഹസ്യങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്ന് മോസ്കോയിലേക്ക് പലായനം ചെയ്തു. ഇദ്ദേഹമാണ് IS തലവൻ ബാഗ്ദാദി. ചാരപ്രവർത്തനത്തിലും സൈക്കോളജിക്കൽ യുദ്ധത്തിലും ഇസ്രായേൽ പരിശീലനം നൽകിയ സൈമൺ ഏലിയറ്റും ബാഗ്ദാദിയും സാമാന്യ രൂപസാദൃശ്യമാണുള്ളത്. സൈമൺ ഏലിയറ്റും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥനും ചേർന്നുള്ള ഫോട്ടോകളും നമുക്ക് മുമ്പിലുണ്ട്. അമേരിക്കൻ നേതൃത്വത്തിൽ സഹായം ലഭ്യമായ അൽ നസ്രു എന്ന തീവ്രവാദ ഗ്രൂപ്പിൽ നിന്നാണ് IS ആയുധങ്ങളും ടൊയോട്ട കാറുകളും കിട്ടുന്നതെന്നും ലേഖനം കണ്ടെത്തുന്നു. IS ഉപയോഗിക്കുന്ന എല്ലാം
അമേരിക്കയിൽ നിന്നോ കാനഡയിൽ നിന്നോ ഇറക്കുമതി ചെയ്തതാണ്. സൈറ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സെർച്ച് ഫോർ ഇൻ്റർനാഷണൽ ടെററിസ്റ്റ് ആൻഡ് ഡേറ്റേഴ്സ് എന്ന സൈറ്റിനെ ഇസ്രായേൽ അനലിസ്റ്റായ റിത കാഡ്സ് ആണ് നയിക്കുന്നത്. ഇവരാണ് ISന്റെ വീഡിയോകൾ ആദ്യമായി കണ്ടെത്തുന്നത്. ISIS എന്നത് ഇസ്രായേൽ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. സാന്ദർഭികമായി ഒത്തുവന്നതല്ല, അതാണ് യാഥാർത്ഥ്യം. ജൂലിയൻ അസാഞ്ചസിൻ്റെ വിക്കിലീക്സ് പുറത്തുവിട്ട നയതന്ത്ര രഹസ്യ ലേഖനത്തിൽ IS ഒരിക്കലും മുസ്ലിങ്ങളുടെ ബദ്ധശത്രുവായ ഇസ്രായേലിനെതിരെ ഒരാക്രമണവും നടത്താത്തത് അവർ തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണെന്ന് രേഖപ്പെടുത്തുന്നു. 24 മണിക്കൂറുകൊണ്ട് ISനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ അമേരിക്കക്ക് ഇന്നത്തെ യുദ്ധസന്നാഹം വെച്ച് കഴിയും, എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് ലേഖനം ചോദിക്കുന്നു. IS വരുന്നത് തങ്ങളെ സംബന്ധിച്ച് നല്ലതാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞതും നമ്മൾ ചേർത്ത് വായിക്കണം. ചുരുക്കത്തിൽ, പുകമറയിൽ നിന്നുകൊണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്താതെ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണു തുറന്ന് പിടിക്കുക.